ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ജി ഗെയിം സ്റ്റുഡിയോ. നമ്മളൊക്കെ ഒന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ള് മൈനിങ് ആണ്. മൈനിങ് മാത്രമാണ് ചെയ്യണുള്ളൂ. അപ്പോൾ എൻ്റെ വീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നേരെ ആർമർ സ്റ്റാൻഡിൽ കിട്ടപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള ആർമറൊക്കെ ഇതിലിട്ടുണ്ട്. ആർമറും സോഡും മറ്റേ ഇതൊക്കെ അയണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ നമുക്ക് മൈനിങ്ങിലേക്ക് പോകാം. ഞാൻ വീട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം. വീട് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. നമ്മൾ ബാൽക്കണിയൊക്കെ പണിതിട്ടുണ്ട്. നമ്മളതിലെ ഡ്രസ്സൊന്നും ഇല്ല, ഇല്ല വെസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഒന്നുമില്ലാതെ നേരെ നമ്മൾ പോവാണ്. എവിടെയെങ്കിലും ഒരു കേവ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു വീലി പോലെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും കിടക്കാൻ പറ്റില്ല. അങ്ങനെ പണിത് ചെണ്ടതുപോലെ ഇവിടെ കാണാം. വലിയ ഭയങ്കര നീട്ടമുള്ളതാണ്. ആർക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക്. പിന്നെ ഞാൻ അല്ല, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കുറേ വില്ലേജസ് സ്പോൺ ചെയ്തു. കുറേ ഗോളം, നാല് മൂന്നാല് ഗോളം സ്പോൺ ചെയ്തിട്ടുണ്ട്. ആ അതെ, ഇതിൻ്റെ ഉള്ളിലേക്ക് വാ. ഇതേ ഗോളം കൊളണ്ണാ, സുഖം തന്നെ. കൊറേ മൂന്ന് ഇത് നല്ല വഴിയല്ലേ. കൊളണ്ണ അവിടെ നിന്ന് മാറണ്ണ. അത്യാവശ്യം വലിയ കീവാട്ടോ. എൻ്റെ മോനെ എൻ്റെ മോനെ, അയ്യോ അടിക്കാൻ മറന്നു തരും. നമുക്കിവിടെ നേരെ എസ്കേപ്പ് ഇടാം. ഓർക്കുന്നോ? ആ ചത്താലും വലിയ സീനൊന്നുമില്ല. നമ്മൾ വീണ്ടും റീസ്പോൺ ചെയ്യുമോട്ടോ? ഞാൻ കണ്ടുപിടിച്ച് ക്രീപ്പറാണത്. അയം കിട്ടിയില്ല. വാട്ടർ പക്കത്തെ വന്നാലും മറ്റേ എന്തിൻ്റെ പിക്കാക്സ് ആയിരുന്നു, ഇതിൻ്റെ പിക്കാക്സ് വേണം, ഡയമണ്ടിൻ്റെ പിക്കാക്സ് വേണം. അയാൾക്ക് ഓക്സിഡിയം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മൂന്ന് ഇത് ഒരുപാട് വലുതാട്ടോ. എത്ര വലുതാവുന്നു? നേരെ അങ്ങോട്ട് ചാടാം. ഒറ്റടിക്കാം. 12 എത്തി. ഇവിടെ നമുക്ക് തപ്പാം. ഫസ്റ്റ് തന്നെ നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി.
നല്ല നല്ല സ്റ്റാർട്ടിങ് കേട്ടോ. കൊള്ളാം, ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യണില്ല, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ പെട്ടു പെട്ട് വൈ പെട്ട്. ഈ സ്റ്റോൺ എന്തിനാ ഇങ്ങനെ അടച്ചത്? ഇത് ഇവിടേക്ക് പോ. അയ്യോ എൻ്റെ ഇല്ല ഫോർച്യൂണിൻ്റെ പിക്കക്സ് ഉണ്ടായിരുന്നു, ഫോർച്യൂൺ 2-ൻ്റെ. അടുത്തുകൊണ്ട് നമുക്ക് ഡയമണ്ട് ഒക്കെ കിട്ടുമായിരുന്നു, ഈ ഇരട്ടി കിട്ടിയാണ്. ശേ മറന്നു. ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ട് പിക്കാക്സ് സ്റ്റോണിൻ്റെ, കാരണം തിരിച്ചു പോക്കില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത്. തൊട്ടപ്പുറത്ത് ലാവയാണ്, നമുക്ക് സാവകാശം പോയാൽ മതി, ഒരു ധൃതിയില്ല. ആ ഫസ്റ്റ് പിക്കാക്സിൻ്റെ പണി തരുന്നു. ആ നമ്മളെ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പകുതി ഹെൽത്ത് തീർന്നായിരുന്നു. ഇഷ്ടം പോലുണ്ട്, അതൊരു യാതൊരു ഇതുമില്ല, പേടിയില്ല. ഇപ്പുറം സൈഡിലേക്ക് എത്തിയല്ലോ. ലാവയുടെ ഈ സൈഡിലേക്ക് നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ പറയാൻ പറ്റില്ല. ചേട്ടന് 64 കോബിൾസ്റ്റോൺ കളക്ട് ചെയ്യലോ, ഒരു സ്റ്റാക്ക് തീർന്നു. ആ അയണും കളക്ട് ചെയ്തുകൊണ്ട് പോവാം. അടുത്ത വീഡിയോ നമുക്ക് ഒരു XP ഫാം ഉണ്ടാക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നല്ലോണം ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കാൻ നോക്കാം. ഉറപ്പും തന്നെ ഇല്ല, ബട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. റച്ചും ഒരുപാടുണ്ട് കേട്ടോ. ആ ഗോൾഡ് കിട്ടി, നല്ല തുടക്കം നല്ല തുടക്കം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കോഴ്സ് ഉണ്ട്, നമുക്ക് ഈ സൈഡിൽ വീണ്ടും തോന്നി. അത്യാവശ്യം ഫുഡും കൊണ്ടുവന്നു നമ്മള്. ഓ തീർന്നില്ല അതുപോലെ.
കൂടുതൽ ആവേടത്താണ് ഗോൾഡ് കിട്ടണം, അല്ല ഡയമണ്ട് കിട്ടണം. ഇപ്പൊ വെള്ളം വരുന്ന സ്ഥലം അപ്പുറത്തു നിന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ട വെച്ചാൽ ഏറ്റവും വലിയ കീക്ക് കേട്ടോ ഇത് തന്നെയാട്ടോ ഗെയിമില് കണ്ടതിൽ വെച്ച്. വേറെ പല യൂട്യൂബേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ഞാൻ കണ്ടതിൽ തന്നെ വലിയ. ഉമ്മ നമ്മുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ കുറെ കേവ് ഉണ്ട്, പക്ഷെ ഇത്രയും വലുതൊന്ന്. ഇവിടെ അവിടെ തന്നെ മൈൻഷാഫ്റ്റ് ഉണ്ടാവും. സെക്കൻഡ് പിക്കാക്സിന്റെ പണി ചെയ്യാറുണ്ട്. ഇത് കോബിൾ സ്റ്റോൺ കൂടെ നിറയുന്ന അതാണ്. ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് കുഴിച്ചു വെച്ചെത്തിയപ്പോൾ വെള്ളമായി ഇവിടെ. ഇപ്പുറത്തെ സൈഡും വെള്ളമാണെന്ന് എനിക്ക് അറിയില്ല, നോക്കാം നമുക്ക് മൂടി വെച്ചേക്കാം. വെള്ളത്തിൻ്റെ ഒച്ചപ്പെടുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. ഒന്നും കിട്ടണല്ലോ, റെഡ് സ്റ്റോൺ അതൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ ലാപ്പിസ് ഒന്നുമില്ല. ലാപ്പിസ് ഇങ്ങനെ കിട്ടുമായിരുന്നു ചെയ്യുന്നത് നല്ലായിരുന്നു. ആ ലാപ്പിസ് പറഞ്ഞില്ല, ലാപ്പിസ് ഒന്നും. ആഹാ എന്തൊരു ഭാഗ്യ, എൻ്റെ മൂന്ന് സ്ഥലം. ആഹാ പുളി ബെസ്റ്റ് സ്ഥലം എന്താ വേൾഡ് ഞാൻ പറയുകയാണെങ്കിൽ. എൻ്റെ മൂന്ന് എന്തൊരു കുഴിച്ച ഇല്ലെങ്ങനെ പെട്ടാ തീർന്നു. നമുക്ക് അത് അടച്ചേക്കാം. അയ്യോ ലാവണ്ട, ലാവണ്ട എന്തോപോലെ സോമി ഉണ്ടോ. പരമാവധി നിങ്ങൾക്ക് മൂടാൻ നോക്കത് ലാവൊക്കെ. വവ്വാലൊക്കെ നടക്കണം കേട്ടോ. ആരത്, ആരാന്ന് ചോദിച്ചില്ലേ? പക്ഷെ ആരാന്നല്ല ചോദിച്ച, ചുമ്മാ പേടിപ്പിയ നടക്കാന്നേ.
ഗോൾഡ് ഉണ്ട്. എവിടെ ലാപ്പിസ് ഉണ്ട്? ഈ സ്ഥലം നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരാന്ന് നമുക്ക് നോക്കണം. അവിടെ ഒപ്സീഡിയൻ ഉണ്ടല്ലോ ഒരുപാട്. പൊളിയിട്ടാ പൊളി തീർന്ന കോൾസാണോ തീർന്നു. എന്തൊക്കെയുണ്ട് കേട്ടോ. എന്താ ലാപ്പിസ്? 25 ഒറ്റടിക്കോ? കൊള്ളാം പോലീസാനം. റെഡ് സ്റ്റോൺ കിട്ടുന്ന കളക്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ അധികം ഒന്നുമില്ല. ഓർണ കണ്ട ഉള്ളൂന്ന് തോന്നുന്നു ചെസ്റ്റിൽ. റെഡ്സ്റ്റോണൊക്കെ അതിങ്ങനെ ഒരെണ്ണം പൊട്ടിക്കാൻ തന്നെ ഒരുപാട് കിട്ടും. ഇതൊക്കെ ഏതാണെന്തോ സ്ഥലം. അമ്പോ ഗോൾഡിന്റെ മത്സരം ഇവിടെ. ഓക്കേ ഇനി ഒന്നും മേടിക്കണ്ട. റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ ഇവിടെ. ഒന്നൊക്കെ ബെസ്റ്റ് ഗെയിമായിട്ട് വളരെ ഇഷ്ടമായി. ആ റെഡ് സ്റ്റോണിന് ലൈറ്റൊക്കെ ഉണ്ടല്ലേ. റെഡ് സ്റ്റോണ് ലൈറ്റൊക്കെ വേണ്ടല്ലോ. ഇവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ആളുടെയൊക്കെ ഒച്ചയൊക്കെ ഉണ്ട് മെഡിയ.
ടൂൾസ് ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വെച്ച് വെച്ച് ഇവിടം വരെ എത്തി. ഓ ആ ലാപ്പിസ്, ലാപ്പിസ് കിട്ടുവാണ്. എനിക്ക് അത്രയും വേണം, കാരണം നമുക്ക് ഡയമണ്ട് ഒക്കെ കിട്ടുമ്പോൾ എൻചാൻമെന്റ് റൂം ഉണ്ടാക്കാം. ഞാൻ ലാപ്പിസും ഗോൾഡും ഡയമണ്ടും തന്നെ നോക്കി വന്നതാണ്. ഇത്രയും കിട്ടിയെന്ന് വിചാരിച്ചില്ല. ഫോർച്യൂണിൻ്റെ പിക്കാക്സ് ഉണ്ടാവും ഞാൻ പണ്ടേ അത് മൂന്ന് തീർത്താണ് പറഞ്ഞാൽ. ഒരു സ്റ്റാക്ക് കഴിഞ്ഞു. ആ ഒരു സ്റ്റാക്ക് കഴിഞ്ഞു. ഏഴ് ഗോൾഡ്. ഒരു ഗോൾഡായാലും നമുക്ക്. ആടാ ലാപ്പിസും ഗോൾഡും ഉണ്ട് അപ്പുറത്ത്. ദിവസം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വയ്യാക്കേഴ്സ് 12 പോലെ നമുക്ക് ഗോൾഡ് ഡയമണ്ട് കിട്ടുന്ന അറിയാലോ, അറിയാൻ തോന്നുന്നു. അപ്പോൾ ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്കും കൂടി വേണ്ടി പറഞ്ഞാണേ, അറിയില്ലാത്തവർക്ക് ഇതൊക്കെ കറങ്ങി കറങ്ങി വരാനുള്ള വഴി. ഇപ്പം നമ്മൾ മേളിലേക്ക് പോകാൻ വഴിയുണ്ട്, താഴത്തേക്ക് വരാനുള്ള വഴിയുണ്ട്. ഇല്ല ഇല്ല, നമുക്ക് വീണ്ടും കുഴിക്കാൻ തുടങ്ങാം. പിക്കാക്സ് ഇനിയും ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ അവിടെ ഒന്ന് കിട്ടിയ നേരെ നമ്മൾ ചെന്നത് ലാവയുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഞാൻ തിരിച്ചും വീട്ടിൽ ഇങ്ങോട്ട് തന്നെ വന്നു. നമ്മൾ വന്ന വഴി തന്നെ വേറെ ഇത് മാറി ചെയ്യാം. ഒരു ഈ സൈഡ് തുടങ്ങാം. ഓക്കെ, ഈ സൈഡ് തുടങ്ങാം. റിപ്പ് മൈനും ചേർന്നു, അതായിരുന്നു എളുപ്പം. അതിന് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു റിപ്പ് ചെയ്യ് പാടുണ്ട്. റെഡ് സ്റ്റോൺ മാത്രം കിട്ടണം. ലാപ്പിസ് എത്താൻ തന്നു ഞാൻ എടുത്തോ.
എന്തെങ്കിലും ഒരു ഡയമണ്ട്, ഒരു ഡയമണ്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നും കിട്ടണല്ലോ. ഫ്രണ്ട്സ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് തട്ടാം. അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് ആണോ അവൻ? ഇത് ലാപ്പിസ് ഉണ്ടല്ലോ. ഇത് താഴെ വരണം കൂടി. ഒരുപാട് ലാപ്പിസ് ഉണ്ടല്ലോ. അമ്പോ, അയ്യോ, എന്തോ വലിയ ലാപ്പിസിനാണോ? ഓ അല്ല, ഞാൻ വീണ്ടും താഴത്തേക്ക് വാ. നമ്മളിത് ചെയ്തു നോക്കി. ഓടിക്കോശാനേ, ആ ലാവ നേരെ നമുക്ക് രാവിലെ ചാടാം. ഇനി നമുക്ക് നാലെണ്ണം മതി. അപ്പൊ നമ്മൾ വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ട് വീട്ടിലേക്ക്. ആ ഞാൻ വീട് കാണിച്ചതെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എപ്പോഴാണ് പുറത്തെ. നമ്മുടെ വീട് കുറെ ഇപ്പൊ വില്ലേജറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വീട്. നോക്കി എൻ്റെ മോനെ, പൊളി വീടല്ലേ. ഞാൻ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ നമ്മുടെ ചാനലിലെ പേരിട്ട്, GGS. പിന്നെ ഫാമൊക്കെ അവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കുതിരേനെയും കൊണ്ടുവന്നു കേട്ടോ, സൈഡിൽ നമുക്ക് കിട്ടി. ഇതൊക്കെ വലിയ കഥ, സൈഡിൽ കിട്ടുന്ന വലിയ കഥ, അതൊന്നും പറഞ്ഞാൽ തീരില്ല. പിന്നെ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഫർണസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് മൈനിങ് ആണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം അടുത്ത വീട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, മറ്റേ ഫാം ഉണ്ടാക്കാം, എക്സ് പി ഫാം ഉണ്ടാക്കാം, അൺലിമിറ്റഡ് എക്സ് പി ഫാം ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താണ് ഞാൻ ഇന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ ഇന്നലെ വിളിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്. ജി ഗെയിമിംഗ് സ്റ്റുഡിയോ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.